Hello friends, in this video, we have terminologies in film making in our topic. Our chapter we have completed production. We have in the next chapter, B is film genres. Now, we pronounce genres pronounce G is the same as Sha and the sound. Now, we have film genres. Is a style or category of art, music, literature or cinema. That is genres in the film studies genres is the categorization of film based on certain similarities. One of similarities and search that is categorization. The similarities of the cinema group ഓരോന്നിന്റെ ഉള്ളടക്കത്തിലോ അതിനെ പ്ലോട്ടിലോ അതിന്റെ രീതിയിലോ അതിന്റെ ഇവലൂഷനിലോ ഒക്കെ ആകും ഡിഫറൻസ് ഉള്ളത് അപ്പോൾ ഓരോന്നും നമുക്കറിയാം നറേറ്റീവ് ഉണ്ട് ഷോർട്ട് ഫിലിം ഉണ്ട് ഫീച്ചർ ഫിലിംസ് ഉണ്ട് അതുപോലെ ഹൊറർ ഫിലിംസ് ഉണ്ട് മെലോഡ്രാമ ഉണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ ഇതൊക്കെയാണ് ഒരു ഫിലിം സ്റ്റഡീസിലെ ഫിലിമില വരുന്ന ഷൻഡ്രസ് എന്ന് പറയുന്നത് ട്ടോ അപ്പോൾ ഇതിനെ ഓരോന്നും ആയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ ട്ടോ നറേറ്റീവ് ഫിലിം എന്താണ് അതുപോലെ ഷോർട്ട് ഫിലിം എന്താണ് ടെലിഫിലിം എന്താണ് ഹൊറർ ഫിലിം നമുക്ക് അറിയാവുന്ന ഫിലിംസുകളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു വായിക്കുക അത്രയേ ഉള്ളൂ ട്ടോ ഇതില് വേറെ ഒന്നും പ്രത്യേകിച്ചില്ല നോക്കൂ നമുക്ക് എന്താണ് ഫസ്റ്റ് നറേറ്റീവ് സിനിമ എന്താണാണ് This is a fictional film which tells a story. Now, this is a documentary film. This is the opposite. This is a documentary film. We have to imagine reality. That is a documentary film. We have imaginary or fictional. That is the reality. ശരിക്കും നടന്നൊരു സംഭവം നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ട്ടോ അപ്പോൾ ഈ ഒരു എന്താ പറയ നറേറ്റീവ് ഫിലിം സിനിമ നമ്മുടെ ഡോക്യുമെന്ററി സിനിമയ്ക്ക് എതിരെ ആണ് എന്നുള്ള കാര്യം നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ഇതാ ട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇനി പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞു തരാം ട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു നറേറ്റീവ് ഫിലിം എന്ന് പറഞ്ഞാൽ ഫിക്ഷണൽ ഫിലിം ആണ് വിച്ച് ടെൽസ് എ സ്റ്റോറി രണ്ടാമത്തേത് ഇത് ഡോക്യുമെന്ററി ഫിലിമിനെതിരെയാണ് എന്ന് ഇതാ ട്ടോ ഇനി മൂന്നാമത്തേത് ഡോക്യുമെന്ററി ഫിലിം എന്താണെന്നുള്ള കാര്യം ഇതാ അതായത് അത് യഥാർത്ഥങ്ങളെ കാണിക്കുകയാണ് അല്ലെ റിയാലിറ്റീസിനെ ഷോ ചെയ്യിപ്പിക്കുന്ന കാര്യമാണത് വിത്തൗട്ട് എനി എന്താണ് അതിൽ ഫിക്ഷണൽ എലമെൻസ് അതിലില്ല എന്ന് ഇതാണ് ഇനി ഫോർത്ത് പോയിന്റ് ആയിട്ട് ഇതാ ഈ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ നറേറ്റീവ് ഫിലിം എന്ന് പറയുന്നത് ലൂമിയർ ബ്രദേഴ്സ് നിർമ്മിച്ചിട്ടുള്ള എൽ അരോസൂർ അറോസ് എന്ന് പറയുന്നതാണ് മനസ്സിലായല്ലോ നമ്മുടെ ലോകത്തിൽ തന്നെ ആദ്യത്തെ നറേറ്റീവ് ഫിലിം ആര് നിർമ്മിച്ചതാണ് ലൂമിയർ ബ്രദേഴ്സ് നിർമ്മിച്ചതാണ് അതെങ്ങനെയാണ് ഏതാണ് ആ ഫിലിം എൽ അരോസൂർ അറോസ് എന്ന് പറയുന്നതാണ് കേട്ടോ അത് ഫോർത്ത് പോയിന്റ് ആയിട്ട് ഇതാ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ ആദ്യകാലത്തൊക്കെ നമ്മുടെ ഈ ഒരു നറേറ്റീവ് സിനിമയിൽ നമ്മുടെ നാടകം ഉണ്ടാവില്ല പ്ലേസുകൾ അതങ്ങനെ സിനിമയാക്കി മാറ്റായിരുന്നു പ്ലേ ഒരു പ്ലേ എടുത്തിട്ട് അത് സിനിമ രൂപത്തിലാക്കിയായിരുന്നു യൂഷ്വലി നമ്മുടെ നറേറ്റീവ് ഫിലിംസിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് അത് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ഇതാ പിന്നെ ഇതാ നമ്മുടെ നറേറ്റീവ് സിനിമയിൽ നമ്മുടെ തിരക്കഥയ്ക്കാണ് കൂടുതലും ഇമ്പോർട്ടൻസ് ഉള്ളത് എന്ന് ഇതാ ട്ടോ തിരക്കഥയ്ക്ക് സ്ക്രീൻ പ്ലേ എന്നാണ് അപ്പോൾ സ്ക്രീൻ പ്ലേക്കാണ് കൂടുതലും ഇമ്പോർട്ടൻസ് ഉള്ളത് ഒരു നറേറ്റീവ് ഫിലിമിൽ എന്ന് എഴുതാം പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം ഇതിലെ ക്യാരക്ടേഴ്സിന് നല്ല റിയൽ പോലെ അഭിനയിക്കേണ്ടി വരില്ലേ കാരണം ഇത് ഫിക്ഷണലായിട്ടുള്ളതാണ് ശരിക്കുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ ഒരു ശരിക്കുള്ള രൂപത്തിൽ അഭിനയിച്ച് കാണിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഇതാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ പിന്നെ ഇതേണ്ടത് ഇങ്ങനത്തെ ഫിലിമിൽ നമ്മുടെ സോഷ്യൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ ലൈക്ക് സോഷ്യൽ കൾച്ചർ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കില്ല എന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നറേറ്റീവ് ഫിലിം സിനിമയിൽ പറയാനുള്ളത് ഇനി അതിന് കുറച്ച് എക്സാമ്പിൾ ഉണ്ട് ജോർജ് മെലീസ് ഡിറക്റ്റ് ചെയ്ത എ ട്രിപ്പ് ടു ദി മൂൺ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ് കേട്ടോ നറേറ്റീവ് ഫിലിംസിനുള്ള അത് ഒന്ന് ഓഫ് ദി സക്സസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും വിജയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ഇതിൽ ക്യാരക്ടേഴ്സിന് അത്രയ്ക്ക് ഡെപ്ത് ഉണ്ടാവണം എന്നില്ല ക്യാരക്ടേഴ്സിൻ്റെ എന്താ അത്രയ്ക്ക് വലിയ ആയത്തിലുള്ള ക്യാരക്ടേഴ്സുകൾ വേണം എന്നില്ല പിന്നെ ഈ ഒരു ഫിലിംസ് എപ്പോഴും എൻഡ് ചെയ്യുന്നത് ഒരുപാട് ക്രൈസിസുകൾ ഉണ്ടാവും ആദ്യം പക്ഷേ നമ്മുടെ ഹീറോ അതൊക്കെ എൻഡ് ആക്കുക അങ്ങനെയാണ് എപ്പോഴും ഈ ഒരു നറേറ്റീവ് സിനിമസുകൾ എൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക ജസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് അത് ഫിക്ഷണൽ പോലെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഡോക്യുമെൻ്ററി ഫിലിമുമായിട്ട് ഓപ്പോസിറ്റാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് എന്താണ്
നമ്മുടെ റിയാലിറ്റി അതേപോലെ കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ ആദ്യത്തെ ലോകത്തിലെ തന്നെ ആദ്യത്തെ നാരേറ്റീവ് ഫിലിം ഏതാണ്? ലൂമിയർ ബ്രദേഴ്സ് നിർമ്മിച്ചിട്ടുള്ള എൽ എറോസോർ അറോസ് എന്ന് പറയുന്നതാണ് കേട്ടോ. പിന്നെ പറയുന്നത് ആദ്യമൊക്കെ നമ്മുടെ സിനിമകൾ, നാരേറ്റീവ് സിനിമകൾ നമ്മുടെ പ്ലേ നാടകത്തെ അതേപോലെ അങ്ങോട്ട് സിനിമയാക്കിയായിരുന്നു. പിന്നെ പറഞ്ഞത് എന്താണ്, ഇതിൽ തിരക്കഥ അതായത് സ്ക്രീൻ പ്ലേക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. മീൻസ് ഒരു ഫിലിം ഇപ്പോൾ പരാജയമാവട്ടെ അത് ജയിക്കാവട്ടെ അത് അതിൻ്റെ തിരക്കഥ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നാണ്. പിന്നെ ഈ ഒരു സിനിമയുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഒരു സിമ്പിളി ഒരു കഥ പറയുക, അത്ര മാത്രം അതിൻ്റെ ലക്ഷ്യമുള്ളൂ. അത് സോഷ്യലായിട്ടുള്ള നമ്മുടെ പൊളിറ്റിക്കലിലോ അങ്ങനെ വലിയ സോഷ്യൽ പ്രോബ്ലംസിലൊന്നും അത് ഷോ ചെയ്യില്ല എന്നാണ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ ഷോ ചെയ്യിപ്പിക്കില്ല എന്നാണ്. പിന്നെ പറഞ്ഞത് ഇതിലെ ക്യാരക്ടേഴ്സിന് അത്രയ്ക്ക് ഡെപ്ത് ഒന്നും വേണം എന്നില്ല. ഇതിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഹീറോ എല്ലാ കോൺഫ്ലിക്ട്സുകളും എൻഡിൽ അവസാനിപ്പിക്കുക, അത്രയാണ് കേട്ടോ. അത്രയൊക്കെയാണ് നാരേറ്റീവ് ഫിലിമിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ആണ് ഡോക്യുമെൻ്ററി ഫിലിം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ, റിയാലിറ്റി അതേപോലെ ആയിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, പോയിൻ്റ് വൈസ് ആയിട്ട് നോക്കുക കേട്ടോ. ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ളത്, എ ഡോക്യുമെൻ്ററി ഫിലിം ഹാസ് ആൻ ഒബ്ജക്റ്റീവ് വ്യൂ പോയിൻ്റ്, അതായത് ഒരു നിഷ്പക്ഷമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എന്നാണ്. ബിക്കോസ് ഇതിൽ റിയാലിറ്റിയാണ് കാണിക്കുന്നത് അല്ലേ, അതുകൊണ്ട് തന്നെ അത് ഒബ്ജക്റ്റീവ് വ്യൂ പോയിൻ്റ് ആണ് എന്നാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റുകൾ പറയാനുള്ളത്, അതിൽ ഫിക്ഷണലായിട്ടുള്ള ഒന്നുമില്ല, ബിക്കോസ് ഭാവനാപരമായിട്ടുള്ള ഒന്നും അതിലില്ല എന്നാണ്. മൂന്നാമത്തത്, അതിലെ തീംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എൻ്റർടൈനിങ്ങോ ആയിരിക്കുമെന്നാണ് കേട്ടോ. ദ തീംസ് ക്യാൻ ബി എഡ്യൂക്കേറ്റീവ് ഓർ എൻ്റർടൈനിങ് എന്നാണ് കേട്ടോ. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഈ ഒരു ഫിലിം തുടങ്ങിയപ്പോൾ തന്നെ, അത് കൊണ്ടുവന്നപ്പോൾ തന്നെ, മീൻസ് അത് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും അതിനെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്, ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ അത് ഡോക്യുമെൻ്ററീസ് വെർ പോപ്പുലർ ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ഫിലിം മേക്കിംഗ് എന്നാണ്. പിന്നെ ഫിഫ്ത് പോയിൻ്റ് ആയിട്ട് ഇതാ, ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിംസുകൾ നമ്മുടെ റിയാലിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. ദ ഹാവ് ഗ്രേറ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ഇൻ ബ്രിങ്ങിങ് റിയാലിസം ഇൻ ഫിലിംസ് എന്നാണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, ആദ്യമായിട്ട് ഡോക്യുമെൻ്ററി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ ഗ്രിയാസൺ എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ഈ ഒരു വേർഡ് കോയിൻ ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിച്ചിട്ടുള്ളത് ആരാണ്? ജോൺ ഗ്രിയാസൺ കേട്ടോ. അത് നെക്സ്റ്റ് പോയിൻ്റായിട്ട് ചെയ്താൽ. പിന്നെ നമ്മൾ എഴുതേണ്ടത്, നമ്മുടെ ലോകത്ത് വിവിധ പ്രദേശങ്ങളിലും അത് ഓരോ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിംസുകൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഓരോ രാജ്യത്തും ഓരോരോ പ്രശ്നങ്ങളായിരിക്കില്ല. അപ്പോൾ ആ റിയാലിറ്റിനെ കാണിക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അതിപ്പോൾ റഷ്യയിലാണെങ്കിൽ അതൊരു പ്രചാരണ ആയുധമായിട്ടാണ്, മീൻസ് ഒരു പ്രൊപ്പഗൻഡ ആയിട്ടാണ് യൂസ് ചെയ്യുക എന്നാണ്. ഇൻ റഷ്യ ദേ വർ യൂസ്ഡ് ഫോർ പ്രൊപ്പഗൻഡ. പിന്നെ അങ്ങനെ ഓരോ പ്രദേശത്തും ഡിഫറെൻ്റ് എയിമിന് വേണ്ടിയിട്ടായിരിക്കുമെന്നാണ് കേട്ടോ. റിയാലിറ്റിനെ കാണിക്കുക അതാണ്, ഓരോ രാജ്യത്തും ഉള്ള റിയാലിറ്റി നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ റഷ്യയിൽ അത് പ്രൊപ്പഗൻഡ ആയിട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് കേട്ടോ. ഇനി ഈ ഒരു ഡോക്യുമെൻ്ററിക്ക് നിങ്ങൾക്ക് എക്സാമ്പിൾ വേണം എന്നുണ്ടെങ്കിൽ നാനൂക്ക് ഓഫ് ദി നോർത്ത്, അത് ഒരു എക്സാമ്പിളാണ്. റോബർട്ട് ഫ്ലോഹർട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് കേട്ടോ അത്. റോബർട്ട് ഫ്ലോഹർട്ടിൻ്റെ നാനൂക്ക് ഓഫ് ദി നോർത്ത് എന്നുള്ളത് ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിന് എക്സാമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ എക്സാമ്പിൾ ചെയ്താൽ അല്ലേ, ഏതെങ്കിലും ഒരു ഫിലിം ആയിരുന്നാൽ മതി. അപ്പം നമുക്ക് കനവ് ചെയ്താൽ, സെല്ലുലോയിഡ് മേൻ ചെയ്താൽ, ലേഡി ടൈഗർ, അതൊക്കെ നമുക്ക് ഈ ഒരു എക്സാമ്പിളായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ പറയുന്നത്, നമ്മുടെ 1940s ഡോക്യുമെൻ്ററി ഫിലിംസിന് ഭയങ്കരമായിട്ട് ഒരു ഉയർച്ചയുണ്ടായി എന്നാണ്. അതിന് കാരണം നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആ ഒരു സമയത്താണ്. അപ്പോൾ നമ്മുടെ നാസി ജർമ്മനിയുടെ ആ ഒരു അക്രമങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരുപാട് ഡോക്യുമെൻ്ററി ഫിലിംസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത്, നമ്മുടെ ലോകത്തെ ശരിയായി മനസ്സിലാക്കിയതും മനുഷ്യൻ്റെ അവസ്ഥകൾ മാറിയതും നമ്മുടെ ഡോക്യുമെൻ്ററി ഫിലിമിനോടുള്ള ഒരു സമീപനം കുറഞ്ഞു വന്നു എന്നാണ്. മനസ്സിലായല്ലോ. ദ പോസ്റ്റ് മോഡേൺ ഡെവലപ്മെൻറ്റ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡ് ആൻഡ് ദ ഹ്യൂമൻ കണ്ടീഷൻ ചേഞ്ചഡ് ദ പെർസെപ്ഷൻ ടുവാർഡ്സ് ഡോക്യുമെൻ്ററീസ് എന്ന്. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്ററീസ് എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥങ്ങളെ കാണിക്കുക അതിന് വേണ്ടിയിട്ടാണ് അല്ലേ. പക്ഷേ ഈ ഒരു ഇതുണ്ടാക്കുന്ന ഡിറക്ടറിനും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാഴ്ചപ്പാടുണ്ടാകും. ഇപ്പോൾ അദ്ദേഹത്തിന് ശരിയാണ് എന്ന് തോന്നിയ കാര്യം ആവില്ല മറ്റുള്ളവർക്ക് ശരിയാണെന്ന് തോന്നുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹം അതിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റിയും ഇവിടെ ഉണ്ട് എന്നാണ് കേട്ടോ. നമ്മുടെ ഡയറക്ടർക്ക് എന്താണ് തോന്നുന്നത് അത് സ്ക്രീനിൽ കാണിക്കുക എന്നാണ്. പിന്നെ പറയുന്നത്, ഡോക്യുമെൻ്ററികൾക്ക് നമ്മുടെ ജനങ്ങളുടെ വികാരങ്ങൾ അതായത് രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ സ്വാധീനിക്കാൻ കഴിയും എന്നാണ്. അപ്പോൾ അതിനുള്ള കാരണം
ജനങ്ങളെ വിചാരിക്കുന്നത് എന്താണ് ഈ ഡോക്യുമെൻ്ററിയിൽ കാണിക്കുന്നതൊക്കെ യഥാർത്ഥമാണ് എന്നാണ്. പക്ഷേ ഡോക്യുമെൻ്ററിയിൽ നമ്മൾ പറഞ്ഞല്ലോ ഡയറക്ടേഴ്സിൻ്റെ ആ ഒരു താല്പര്യം അനുസരിച്ചിട്ട് പല കാര്യങ്ങളും വളച്ചൊടിച്ചിട്ട് അതിൽ കമൻ്ററീസുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതൊക്കെ അതിൽ ആഡ് ചെയ്യാം. പിന്നെ പറയുന്നത്, ഇപ്പോൾ കാലക്രമേണ നമ്മുടെ ഡോക്യുമെൻ്ററി ഫിലിംസുകളും ഫീച്ചർ ഫിലിംസുകളും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ബിക്കോസ് നമ്മുടെ ടെക്നോളജിയാണ് അതിനുള്ള ഒരു മെയിൻ കാരണം എന്നാണ് കേട്ടോ. പിന്നെ ഡോക്യുമെൻ്ററിക്ക് ഒരുപാട് സബ് ജോണേഴ്സ് ഉണ്ട്. അതേതൊക്കെയാണ്? സയൻസ്, ഹിസ്റ്റോറിക്കൽ, ആന്ത്രോപോളജിക്കൽ, ആർട്ട് ആൻഡ് ഫൈൻ ആർട്ട്. ഇതൊക്കെ ഡോക്യുമെൻ്ററിയുടെ സബ് ജോണേഴ്സുകളാണ്. ഇനി ഡോക്യു ഫിക്ഷൻ എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള ഫിലിമാണ്. അതിൽ നമ്മുടെ റിയാലിറ്റിയും അതുപോലെ ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉണ്ടാവുമെന്നാണ് കേട്ടോ. ഇൻ ഇറ്റ് റിയാലിറ്റി ആൻഡ് ഫിക്ഷൻ വേർ ഫ്യൂസ്ഡ് എന്നാണ്. പിന്നെ പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിംസിൽ കൂടുതലായിട്ടും കാണിക്കുന്ന സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് രാഷ്ട്രീയം അതുപോലെ പൊതുപ്രവർത്തനങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ചില പേര് കേട്ടിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ ഫേമസ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററി ഡയറക്ടേഴ്സുകളാണ് ആനന്ദ് പദ്വദൻ, അതുപോലെ രാകേഷ് ശർമ്മ, ദീപ ജരജ്, ശ്യാം ബെനഗൽ, അതുപോലെ ലീന മണിമേഖലായിട്ടാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കുറച്ച് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. രാകേഷ് ശർമ്മയുടെ ഫൈനൽ സൊല്യൂഷന്, ദീപ ദരജിൻ്റെ ഇനഫ് ഓഫ് ദി സൈലൻസ് അഡ്വക്കേറ്റ്, അതുപോലെ ശ്യാം ബെനഗലിൻ്റെ ദ ക്വൈറ്റ് റെവല്യൂഷന്, അങ്ങനെ ഓരോന്നും ഫിലിംസുകൾ നെയിംസുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക കേട്ടോ. ഇത്രയാണ് ഡോക്യുമെൻ്ററി ഫിലിംസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഫീച്ചർ ഫിലിംസ്. ഫീച്ചർ ഫിലിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നമ്മുടെ ഭാവനാപരമായിട്ടുള്ള ക്യാരക്ടേഴ്സുകൾ കഥകളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഡോക്യുമെൻ്ററി ഫിലിംസിൽ നിന്നും വളരെ വ്യത്യസ്തപ്പെട്ടതാണെന്ന് ഇതാട്ടോ ആദ്യം. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റായിട്ട് ഇത്, ഈ ഒരു ഫിലിംസിൽ നമ്മൾ ഭാവനാപരമായിട്ടുള്ള ഫിക്ഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സുകളും ഫിക്ഷണൽ സ്റ്റോറീസും ആണ് ഇനി ഇത്. പിന്നെ ഏതാ, ഇത് ഡോക്യുമെൻ്ററി ഫിലിംസിൽ നിന്നും വളരെ വ്യത്യസ്തപ്പെട്ടതാണ്. ബിക്കോസ് ഡോക്യുമെൻ്ററിയിൽ എന്താണ്, റിയാലിറ്റിയാണ് കാണിക്കുന്നത് എന്ന് ഇതാ. പിന്നീട് ഇതേണ്ടത്, ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ, സബ്ജക്ട്സുകളൊക്കെ ഇതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഇതാ. ഇതിൽ നമ്മൾ എഴുതപ്പെടുന്ന നോവലുകളിലും കഥകളിലും അതുപോലെ ഡ്രാമകളിലൊക്കെ എന്ന പോലെ ഫീച്ചർ ഫിലിംസിലും എന്തുണ്ട്, തീംസുകളും അതുപോലെ ക്യാരക്ടേഴ്സുകളും ഒക്കേഷൻസുകളും കോൺവെർസേഷൻസുകളും ഡയലോഗ്സുകളൊക്കെ ഇതിലുണ്ട്. പ്ലോട്ടൊക്കെ ഇതിലുണ്ട് കേട്ടോ. പ്ലോട്ട് സ്ട്രക്ചറും ഇതിലുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ്, എന്തൊക്കെയാണ് പറഞ്ഞത്, ക്യാരക്ടേഴ്സ്, പ്ലോട്ട്സ്, തീംസ്, ഒക്കേഷൻസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിംസിലും സാധാ ഒരു ഫിലിംസിൻ്റെ പോലെ തന്നെയാണ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ, അതായത് മോഡേൺ ഫീച്ചർ ഫിലിംസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് യൂഷ്വലി 80 to 180 minutes ആണ്. പക്ഷേ നമ്മുടെ അക്കാദമി ഹാസ് ഫിക്സഡ് ദ 40 minutes ബെഞ്ച് മാർക്ക് ടു ഡിറ്റർമൻ ഇഫ് എ ഫിലിം ഇസ് എ ഫീച്ചർ ഫിലിം ഓർ എ ഷോർട്ട് ഫിലിം കേട്ടോ. ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഫീച്ചർ ഫിലിമോ ആണെങ്കിൽ അതിന് 40 minutes ആണ് എന്ന് നമ്മുടെ അക്കാദമി അനുസരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതാന്ന് ചോദിച്ചാൽ ദ സ്റ്റോറി ഓഫ് ദ കെല്ലി ഗ്യാങ് എന്നുള്ളതാണ്. അത് 60 minutes ഉള്ള ഒരു ഫീച്ചർ ഫിലിമായിരുന്നു. ഓസ്ട്രേലിയൻ മൂവിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയാണ് ഫീച്ചർ ഫിലിംസിൽ എഴുതേണ്ടത്. എന്താണ്, അത് ഡോക്യുമെൻ്ററിയിൽ നിന്നും വ്യത്യസ്തമായതാണ്. അതിൽ ഫിക്ഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സുകളും ഫിക്ഷണൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് അതിലുള്ളത്. പിന്നെ അതിൽ നമ്മൾ സോഷ്യൽ, പൊളിറ്റിക്കൽ, അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള സബ്ജക്ട്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് എഴുതാം. പിന്നെ അതിൽ എന്തുണ്ട്, ദർ വിൽ ബി തീംസ്, ക്യാരക്ടേഴ്സ്, സിറ്റുവേഷൻസ്, ഡയലോഗ്സ് ആൻഡ് പ്ലോട്ട് സ്ട്രക്ചേഴ്സ് ഇൻ എ ഫിലിം എഴുതാം. പിന്നെ മോഡേൺ ഫീച്ചർ ഫിലിം യൂഷ്വലി എത്രയാണ്, 80 to 180 minutes ലോങ് ആണ്. പക്ഷേ ദി അക്കാദമി ഹാസ് ഫിക്സഡ് ദ 40 minute ബെഞ്ച് മാർക്ക് ടു ഡിറ്റർമൈൻ ഇഫ് എ ഫിലിം ഇസ് എ ഫീച്ചർ ഫിലിം ഓർ എ ഷോർട്ട് ഫിലിം എന്ന് എഴുതാം കേട്ടോ. പിന്നെ ഓസ്ട്രേലിയയിലുള്ള ദ സ്റ്റോറി ഓഫ് ദ കെല്ലി ഗ്യാങ്ങാണ്, ഓസ്ട്രേലിയയിൽ ഇറങ്ങിയിട്ടുള്ള സ്റ്റോറി ഓഫ് ദ കെല്ലി ഗ്യാങ്ങാണ് 60 minute നമ്മുടെ ആദ്യത്തെ ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഷോർട്ട് ഫിലിംസ് അതുപോലെ വേറെ ഉണ്ട്, അവാങ്കാഡ്, പിന്നെ ഹൊറർ ഫിലിംസുകളുണ്ട്, ഒരുപാട് ഫിലിംസുകൾ ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു.